നാട് നീള പെണ്ണ് കെട്ടി സ്ത്രീകളുടെ കണ്ണീര് ഹോബിയായിട്ട് കാണുന്ന ഒരു തന്തില്ലാത്തവൻ അവൻ. കൃത്യമായിട്ടുള്ള കുടുംബമോ ബന്ധുക്കളോ ഇല്ലാത്തവനാ. ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കണ്ട, പോയൊന്ന് അന്വേഷിക്കും, അപ്പോഴേ അറിയേണ്ടതൊക്കെ അറിയാൻ കഴിയുള്ളൂ. ശരി സാർ, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. അറിയേണ്ടത് ഓരോന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അളിയൻ്റെ ചരിത്രം, എൻ്റെ ചേച്ചിയെ കൂടാതെ ടീച്ചറും അളിയൻ്റെ ഭാര്യയാണെന്ന് ജോസാറിൻ്റെ അമ്മച്ചി പറഞ്ഞു. ബാക്കി അറിയാനുള്ളത് ടീച്ചർ പറയുമെന്ന്, അത് കേൾക്കാനാണ് ഞാൻ വന്നത്. രഹിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? മലപ്പുറത്തു നിന്ന് വന്ന രഹിനെ പറ്റി. രഹിനയുടെ ഹസ്ബൻഡ് ഒരു ഷാജഹാനാ, എൻ്റെ ഹസ്ബൻഡ് സൂര്യൻ, രോഹിണി ടീച്ചറിൻ്റെത് ശരത്. എന്നാ ഇത് മൂന്നും ഒരാള്. യഥാർത്ഥ പേരെന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും രോഹിണി ചേച്ചിയോടൊപ്പം രഹന നിന്നതല്ലേ? അതെ, പക്ഷേ കഥകളൊന്നും അറിയാതെ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാതെ വലിയൊരു തെറ്റ് ചെയ്തു നന്ദൻ. അറിയാം. സ്വത്തെല്ലാം അവന് ദാനം കൊടുത്തു, സ്വന്തം കുഞ്ഞിനെ അവൻ പ്രാണനായി കരുതുമെന്ന് ചിന്തിച്ചിട്ട്. സാരമില്ല, കൊടുത്ത് ഞാൻ തിരിച്ചെടുത്തോളാം. എനിക്ക് രഹിനയോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അവനെ കൈയോടെ പിടിക്കണമെന്നുണ്ട്. അവൻ നിന്ന് ഉരുകണം, മറുപടി പറയാൻ കഴിയാതെ വിയർത്ത് കുളിച്ച് എന്റെ മുന്നിൽ നിൽക്കണം. ഈ സംഭവങ്ങളൊക്കെ അറിയാൻ പാടില്ലാത്ത ചിലരുണ്ട്, നന്ദന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവര്. അതുകൊണ്ടാ ഞങ്ങൾ അന്ന് പലതും ഉള്ളിലൊതുക്കി നടന്നത്. അപ്പോഴും ഒരാഗ്രഹം ഉണ്ടായിരുന്നു നന്ദനെല്ലാം അറിയണമെന്ന്. ഇപ്പൊ അത് സംഭവിച്ചു. എന്നാ അവനെ കൊന്നിട്ട് നന്ദൻ ജയിലിൽ പോവരുത്. എന്റെ രാഖി മോളെ, എന്റെ രോഹിണി ചേച്ചി, അറിയാലോ എന്താ ചെയ്തതെന്ന്. പിന്നെ എങ്ങനെയാ ടീച്ചറെ ഞാൻ ക്ഷമിക്കുന്നേ? അവന്റെ വിധി എന്താവണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, എങ്കിലും മരണത്തിൽ കുറയാത്തൊരു ശിക്ഷ, അത് അത്യാവശ്യമാ. എന്തെങ്കിലും എഴുതി വാങ്ങാൻ വന്നതാണ്? അങ്ങനെയെങ്കിൽ എന്റെ കയ്യിൽ തരാനൊന്നുമില്ല. ചേച്ചി, ഹ്ഹ്
മരിക്കേണ്ടതായിരുന്നു, പക്ഷെ ജീവിക്കുന്നു. എനിക്കും എവിടെയൊക്കെയോ പിഴച്ചെന്ന് തോന്നുന്നു. അത് ഞങ്ങൾക്ക് നേരത്തെ ബോധ്യമായതുകൊണ്ടാ ഞാനും രഹനയൊക്കെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാ അവിടെയൊക്കെ നിരാശയായിരുന്നു ഫലം. എന്തെങ്കിലും പറയാൻ വരുമ്പോ അത് കേൾക്കാനുള്ള മനസ്സ് പോലും കാട്ടുന്നില്ല. ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ചില നേരത്ത് നല്ല സങ്കടം തോന്നിയിട്ടുണ്ട്. എന്നാ എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം ഈ രീതിയിൽ നിനക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വരുമെന്ന്. അതേതാണ്ട് ഇപ്പൊ സത്യമായി വരിക. അതല്ലെങ്കിലും അങ്ങനെയാണ് നന്ദ. നമുക്ക് മുന്നിലുള്ളത് നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ അവരെ പെട്ടെന്നൊന്നും തിരുത്താൻ പറ്റത്തില്ല. എന്നാ ഒരിക്കൽ ഇതുപോലെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയവരാ നമ്മൾ. അന്ന് ഞാനും ജോസാറും പറഞ്ഞതായിരുന്നു ശരി. ആ അനുഭവം മുന്നിലുണ്ടായിട്ടും വീണ്ടും അതുപോലൊരു സാഹചര്യം വന്നപ്പോ ഒന്ന് ചിന്തിക്കാൻ പോലും മെനക്കെട്ടില്ല ആരും. എന്നാ ജയിലിൽ കിടക്കുന്ന ഒരു പാവം മനുഷ്യനുണ്ട് ജോസാറ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക അദ്ദേഹം. അമ്മച്ചി ഇപ്പൊ ഒറ്റയ്ക്ക് അവിടെ. മനസ്സിലാക്കണം ഈ ഒരു സാഹചര്യത്തിൽ ആ അമ്മച്ചി അനുഭവിക്കുന്ന വേദന. നീ കരയില്ലേ നന്ദ? ഇവിടെ ആരുമില്ലേ കൂട്ടിന്? ഇവിടെ കൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി. ഞാനിരിക്കാം ചേച്ചി. നീ ഇരുന്നില്ലെങ്കിലും എന്റെ ബോധം തെളിയുമ്പോഴൊക്കെ എന്റെ കണ്ണുകൾ പരതിയിരുന്നു. നീ വന്നിട്ടുണ്ടോന്ന്. എന്നാ അപ്പോഴൊക്കെ നിരാശയായിരുന്നു ഫലം. ചേച്ചി പെങ്ങളോടുള്ള പിണക്കമൊക്കെ മാറിയോ? മെല്ലെ മാറി വരുന്നു, ഇനിയും മാറും. മാറിയല്ലേ പറ്റൂ. എന്നുവെച്ചാ അതുപോലൊരു കുരുക്കില എന്റെ വീട്ടിൽ എല്ലാവരും ചെന്ന് പെട്ടിരിക്കുന്നത്. എന്തായാലും ശരി, എല്ലാരും ഒന്നിച്ചാ മതി. ജോർജ് ഡോക്ടർ പറഞ്ഞറിയാം നല്ല കെട്ടുറപ്പുള്ള ഫാമിലി ആയിരുന്നു എന്ന്. ഉടനെ പോവാൻ പറ്റോ ഡോക്ടർ? കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും. ആരുടെ സഹായം ഇല്ലാതെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റട്ടെ, എന്നിട്ട് പോവാം. Thank you.
നന്ദനെ കണ്ടായിരുന്നോ? ആ കണ്ടു, അത്ഭുതം സംഭവിച്ചു. എന്നെ കാണുമ്പോ കടിച്ചു കയറാൻ വരുന്ന നന്ദൻ ഇന്ന് ശാന്തനായിരുന്നു. എന്തോ മാറ്റം സംഭവിച്ചതുപോലെ. ശരിക്കും മാറി. അവൻ എന്തൊക്കെയോ അറിഞ്ഞു തുടങ്ങിയെന്ന് രഹന പറഞ്ഞത് സത്യമായി. എന്റെ മുന്നിൽ വന്നപ്പോഴും പതിവ് ദേഷ്യം ഉണ്ടായിരുന്നില്ല. എന്തോ കുറ്റബോധം ഉള്ളതുപോലെ സംസാരിച്ചത്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ശരിയായി വരികയാണെന്ന് തോന്നുന്നരാ. സൂക്ഷിക്കണം, ഇനി മാറ്റത്തിന് പിന്നില് എന്തെങ്കിലും ചതിയുണ്ടോന്ന്. നന്ദന് അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല. എന്നാ അഭിനയ നല്ല വശമുള്ള ആളാ കൂടെ ഉള്ളത്. അത് അത്ര നിസാരായി തള്ളാൻ പറ്റൂല. നരൻ എന്തായി പറയുന്നേ? സത്യങ്ങൾ മനസ്സിലാക്കാൻ അവനൊരു നിമിഷം മതി. അങ്ങനെ എന്തോ അവന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനവൻ സാക്ഷിയായിട്ടുണ്ട്. നയനയും ശരത്തും തമ്മിലാ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത്. അത് നന്ദൻ കേട്ടാലും മതിയല്ലോ കാര്യങ്ങൾ വെളിച്ചത്താവാൻ. എന്തായാലും മൊത്തത്തിൽ അങ്ങോട്ട് വിശ്വസിക്കണ്ട. രോഹിണിയുടെ അടുത്തേക്ക് വരാനുള്ള അടവാണ് ഇതെന്ന് പറയാൻ പറ്റുമല്ലോ. നന്ദൻ ഇപ്പൊ പഴയതുപോലെ രോഹിണിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ആളല്ല. രോഹിണി മരിക്കണമെന്ന് പോലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളാ. അങ്ങനെ ഒരാൾ പിണക്കം മറന്നു വരുന്നത് കൊല്ലാനാണെന്ന് പറയാൻ പറ്റൂല. നന്ദൻ ഇവിടെ ഒന്ന് കൂട്ടിരുന്ന ആർക്കും അതിനെ സംശയത്തോടെ കാണാൻ പറ്റൂല. അങ്ങനെ വരുന്ന ആൾക്ക് രോഹിണിയെ കൊല്ലാൻ ഒരുപാട് അവസരങ്ങളുണ്ടാവും. ഏതായാലും അവൻ എന്നെ കൊല്ലില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അങ്ങനെ ചിന്തിക്കണ്ട നര. നന്ദൻ എന്തൊക്കെയോ അറിഞ്ഞു, അവൻ മാറി വരിക. അവൻ കൂടി നമുക്കൊപ്പം നിന്ന അവിടെ തീരും ശരത്. പിന്നെ മറ്റാരെയും പോലെ അല്ല നന്ദൻ. ശരത് ചെയ്തു കൂട്ടിയ ചതികൾ അറിഞ്ഞ അവൻ പിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ആ നിമിഷം കൊല്ലും. അവനെ പോലെ ഒരു ദുഷ്ടനെ കൊന്നിട്ട് ജയിലിൽ കിടക്കേണ്ടവനല്ല എന്റെ നന്ദൻ. തല്ലി ചതക്കട്ടെ, എന്നിട്ട് ജയിലിൽ കിടക്കട്ടെ. പിന്നെ എന്റെ ലച്ചുമോളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. അവൻ എത്ര കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാലും മോൾക്കത് മനസ്സിലാവുന്നതിനൊരു പരിധിയുണ്ട്. മോളുടെ മാനസിക നില തെറ്റും കുറച്ചുനാള്. അവനെ ഞാൻ കൊന്നു കളഞ്ഞോളാം രോഹിണി. നന്ദൻ എന്നെ വിശ്വാസമായ പിന്നെ എനിക്കൊന്നും നോക്കായില്ല. മരണം ഉറപ്പാ. ഞാൻ കുറച്ചുകാലം ജയിലിൽ കിടന്നോട്ടെ. എന്റെ പാവങ്ങൾ തീരാൻ അവനെപ്പോലൊരു മഹാബാബയെ കൊന്നിട്ട് ജയിലിൽ കിടക്കുന്നത് നല്ലതാ. നന്ദൻ ഇപ്പൊ രോഹിണിയോട് കാണിച്ച സ്നേഹം ഞാൻ ചിന്തിച്ച പോലെ അഭിനയാവാതിരിക്കട്ടെ. ശരത്തിനെ പോലെ മനസ്സിൽ വിഷം ഉണ്ടായിരുന്ന സമയത്താ നന്ദന്റെ കൂടെ ഞാൻ നടന്നെത്തുന്നത്. എന്നാ ഇപ്പൊ എന്റെ ഉള്ളു ശുദ്ധ. എല്ലാ അർത്ഥത്തിലും നന്ദൻ എന്റെ അളിയനാ. അതുകൊണ്ട് എന്റെ ജീവൻ പോയാലും ശരി, നന്ദൻ്റെ ഒരാപത്തും വരരുത്. നന്ദൻ ജയിലിൽ കിടക്കരുത്. ഗൾഫി എന്ന് ബഷീർ വിളിച്ചിരുന്നു. രഹന മോളെ കൂടെ അങ്ങോട്ട് കൊണ്ടിയല്ലാനാ ഓം പറയുന്നേ. അല്ലെങ്കിലും കെട്ടിയോനും കെട്ടിയോക്കും ഒന്നിച്ച് ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതങ്ങ് ശരിയാക്കി കൊടുക്കുന്ന നല്ലത്. ഓ രണ്ടാൾ നാട്ടിൽ നിന്നാ ശരിയാവൂല. ഓരങ്ങ് പോയി ഒന്നിച്ച് ജീവിക്കട്ടെ. ഞാനും ഇടയ്ക്ക് ഓളോട് ഇങ്ങനെ പറഞ്ഞതാ ഇതുപോലെ ഗൾഫിൽ പോണേനെ പറ്റി. എന്നാ ഓക്ക് അതിനൊന്നും വലിയ താല്പര്യമില്ല. ഓക്ക് ഇത്തിരി നിർബന്ധം കൂടുതലാ. ആ അതൊന്നും നമ്മളിപ്പോ കാര്യാക്കണ്ട. നമ്മൾ പറയണ ഓള് കേക്കണം. പിന്നെ ഓള് വീട് വിട്ടു നിന്നിട്ടില്ലല്ലോ ഉമ്മ. അയിനെ കൊണ്ട് പെട്ടെന്ന് പോയാലൊരു വിഷമ. ഞാനൊന്നും പറയാത്ത അയിനെ കൊണ്ടാ. ഓക്ക് ഇപ്പൊ 10-22 വയസ്സായി. അതിഞ്ചു മറക്കരുത്. ഇനി ഓളെ മടി വെച്ചോണ്ടിരുന്ന പറ്റൂല. ആ
ഇങ്ങോട്ടൊന്നും കാണുന്നേ ഇല്ലല്ലോ. രഹനമോളോടുള്ള ദേഷ്യമൊക്കെ മാറിയാ. ഇന്നലെ വരെ വെറുത്തിരുന്നവരൊക്കെ ഇനി അങ്ങോട്ട് സ്നേഹിക്കേണ്ട അവസ്ഥയാ. അല്ല രോഹിണി മോക്ക് എങ്ങനുണ്ട് മോനെ? മോനോളെ കാണാൻ പോയിനോ? ആ പോയി. എത്ര വിരോധം ഉണ്ടെങ്കിലും അതൊക്കെ വേണം മോനെ. പെങ്ങളാണ്, ആ ബോധം എപ്പോഴും മനസ്സിലുണ്ടാവണം. അല്ല രഹനയില്ലേ? രോഹിണി മോളോട് സ്നേഹം തോന്നി തുടങ്ങിയപ്പോ ഓളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ? ആ പല രീതികളും മാറ്റാനുണ്ട്. അതുപോലെ രഹനയുടെ കെട്ടിയവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് ഏതായാലും ഒന്ന് കാണണമെന്നുണ്ട്. ആ ഓൻ വരണ്ട സമയമായി. ആ നിങ്ങൾ കണ്ടിരിക്കേണ്ടവരാ. അതുപോലെ തന്നെ നന്ദന്റെ അളിയനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. വരുമ്പം ഓനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നൂടെ. ആളെങ്ങനെ വരുന്ന കൂട്ടത്തിലല്ല, എങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം. അകത്തോട്ടിരിക്കും മോനെ. വാ നന്ദ വാ. പുയ്യാപ്പിളെ ഒന്ന് വിളിക്കേ, ഓര് രണ്ടാളും പരിചയപ്പെടട്ടെ. നിന്റെ അളിയനെ അറിയാലോ, മുന്നിൽ നിൽക്കുന്നവൻ മരിക്കണം ചിന്തയോടെ ആ കൈ കൊണ്ട് ഒരു ഇടി ഇടിച്ചാ മതി, അവിടെ തീരും അവൻ. അതുകൊണ്ട് തട്ടുകടക്കാരന് സംശയം തോന്നിയെങ്കിൽ അത് നീ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. സംശയം ശരിയാണെങ്കിൽ മുങ്ങണം. അതല്ല നേരിയ കരട് മാത്രമേ ഉള്ളിലുള്ളൂവെങ്കിൽ അതെടുത്ത് കളയും വേണം. അവനെ കൈകാര്യം ചെയ്യാനും എൻ്റെ കയ്യിൽ ആൾക്കാരുണ്ടല്ലോ. എന്നെ ശരിക്കും അറിയാതെയാ എല്ലാവരും ഒത്തുചേരുന്നത്. നിന്റെ പിന്നിൽ ആളുണ്ടെന്ന് എനിക്കറിയാം. എന്നാ ആ ആൾക്കാരും ഏത് നേരം കൂടെ ഇല്ലല്ലോ, അവിടാ പ്രശ്നം. ആ തടിമാടന് സംശയം തോന്നിയിട്ട് നിന്നെ മുറി പൂട്ടിയിട്ട് തല്ലിയ നീ തവിട് പൊടിയാവുന്ന കാര്യം ഉറപ്പാ. ആ തടിമാടന് സംശയം തോന്നിയിട്ട് നിന്നെ മുറി പൂട്ടിയിട്ട് തല്ലിയ നീ തവിട് പൊടിയാവുന്ന കാര്യം ഉറപ്പാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് വേറെ ആരെയും പോലെ അല്ല നന്ദൻ. സ്നേഹിച്ച ചങ്കെടുത്തു തരും, പിണങ്ങിയ അതിടിച്ച് വാട്ടുകയും ചെയ്യും. അവൻ എന്നെ ഭീമാപ്പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞ എൻ്റെ ജീവൻ പോയതാ. എന്നാൽ അവിടെ തൻ്റെ അടുത്തോടെ ഞാൻ അവനെ നേരിട്ടു. എങ്കിലും ആ സമയത്ത് അവൻ എന്നെ മൊബൈലിൽ വിളിച്ചപ്പോൾ ഞാനത് എടുക്കാത്തതും അവിടുന്ന് മുങ്ങിയതും അവൻ്റെ മനസ്സിലുണ്ടാവും. പിന്നെ ഒരുപാട് പേര് എന്നെക്കുറിച്ച് അവനോട് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ശരിയാണോ എന്ന് അവൻ സംശയിച്ചു തുടങ്ങിയാൽ പിന്നെ സത്യം കണ്ടെത്തുകയായിരിക്കും അവൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവൻ യാത്ര തുടരും. നീ പറഞ്ഞത് കേട്ടിട്ട് അവൻ്റെ പോക്ക് അങ്ങോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല നിനക്കൊപ്പം അവൻ എന്നെ കണ്ടിട്ടുണ്ടോ? ഹാ, അതെന്തൊരു ചോദ്യമാടാ. നമ്മൾ എത്ര തവണ അവൻ്റെ തട്ടുകടയിൽ ഒരുമിച്ച് പോയിരിക്കുന്നു. ഓ തൊലഞ്ഞ്. അപ്പം നിന്റെ കൂട്ടുകാരനായി എനിക്ക് പണി തന്നല്ലേ? ഓ, എനിക്കെന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അതിലൊരു പങ്ക് നീയും പറ്റിയിട്ടുണ്ടല്ലോ. ഇന്നേ വരെ ഞാൻ ചതിക്കാത്ത സുഹൃത്താ നീ. അങ്ങനെയുള്ളപ്പോ എന്റെ വീഴ്ചയിൽ നീ കൂടെ നിൽക്കണ്ടടാ. എന്നാലും ജീവൻ പണയം വെച്ചുള്ള കളി ഇത്തിരി കട്ടിയാ. എല്ലാവരും ഇങ്ങനെ തന്നെയാ. കോടികൾ കിട്ടുമെന്ന് അറിഞ്ഞാൽ കൂടെ നിൽക്കും, അല്ലെങ്കിൽ കറിവേപ്പില. ആരെ? അയാള് തന്നെയാ, മലപ്പുറം ഹാജി. എന്നാ മഹാനായ ജോജി അറ്റൻഡ് ചെയ്. ഹലോ. ഹലോ പുയ്യാപ്പിള, എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എന്നാല് മോൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്താ പാപ്പാ? ആ അത് വന്നിട്ട് പറയാ, വൈകല്ലേട്ടാ. ആ എന്താടാ? പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന്. എന്റെ മയ്യത്തെടുക്കാനാണോ എന്തോ? ആ പോയെന്ന് നോക്കട്ടെ. അയ്യോ, ഇന്ന് ഇവിടെ എന്തേലൊക്കെ നടക്കും. അങ്ങോട്ടിപ്പോ പോവണ്ട, അവിടെ ഒരു മൂർഖം പാമ്പുണ്ട്. വാവാ സുരേഷ് വന്നാലും ഈ പാമ്പ് പോവൂല. ഒന്ന് തെളിച്ചു പറയടോ, ആരാ വന്നത്? എടാ നിന്റെ അളിയൻ അകത്തിരിപ്പുണ്ട്, ആ തട്ടുകട നന്ദൻ. അവൻ നിന്നെ കാണാൻ തന്നെ ഇരിക്ക. അങ്ങനെ അവൻ ഇരിക്കാന്ന് പറയുമ്പോ അതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല, നിന്നെ ഒന്ന് കാണുക, കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക, അതായിരിക്കും ഉദ്ദേശം. അതുകൊണ്ടാണ് അവൻ്റെ മുന്നിൽ ചെന്ന് പെടണ്ടെന്ന് ഞാൻ പറഞ്ഞത്.
ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ. ഞാൻ പിടിക്കപ്പെടാൻ പോവാന്നൊരു സംശയം. നീ ഒരിക്കലും പിടികൊടുക്കരുത്, എനിക്കും ജീവിക്കണം. ആ താനൊക്കെ ഇപ്പൊ ജീവിക്കുന്നുള്ളൂ, ഞാനിവിടെ എന്ത് വേണമെന്നറിയാതെ തെക്ക് വടക്ക് നടക്കുക. ഏതായാലും നീ പെട്ടെന്ന് പൊയ്ക്കോ, ആരെങ്കിലും പുറത്തേക്ക് വന്ന പ്രശ്നമാണ്. എടോ, രഹനയുടെ ബാപ്പ വിളിച്ചപ്പോ ഞാനിപ്പോ വരാന്നാ പറഞ്ഞത്. ഓ, കള്ളം പറയാൻ മാത്രം അറിയാവുന്ന നാക്കല്ലേ നിന്റേത്. ആ നിലയ്ക്ക് എന്താണ് പറയേണ്ടത്? നിന്റെ തലച്ചോറി തെളിഞ്ഞു വന്നോളും. നീ ഇപ്പൊ ഏതായാലും പൊക്കോ, ചെല്ല് ചെല്ല്, എടാ പോകാൻ. ഇവൻ പിടിക്കപ്പെട്ട, ഞാൻ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. നന്ദൻ എന്റെ മുന്നിൽ വിരൽ ചൂണ്ടിയ പിന്നെ ഞാനിവിടെ കാണത്തില്ല, അതിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും ലോകം മുഴുവൻ ഭാര്യമാരുള്ള ഒരാളാണ് അളിയനെന്ന് നന്ദൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആ പള്ളിയിലെ കബറിന് ശക്തിയുണ്ടമ്മേ. അവിടെ വെച്ചാ ഞാൻ പുതിയ പുതിയ ചില കഥകൾ അറിയാൻ തുടങ്ങിയത്. അവൻ കളി എപ്പോ തുടങ്ങുമെന്ന് നീ നന്നായിട്ട് നോക്കിക്കോ. മരണക്കളി.